എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറേ കാലമായി വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആശയപരമായും സംഘടനാപരമായുമുള്ള പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. നെഹ്റുവിൻ കാഴ്ചപ്പാടും ഗാന്ധിയൻ ആദർശങ്ങളും കോൺഗ്രസ് എന്നേ കൈയൊഴിഞ്ഞു. കുടുംബവാഴ്ചയുടെ വിവിധ അനുഭവങ്ങളാണ് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അധികാരം പിടിച്ചെടുക്കുവാനും സംഘടനയെ വലുതിലാക്കുവാനുമാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനയ്ക്കുള്ളിലെ ജനാധിപത്യം എന്നേ അസ്തമിച്ചു കഴിഞ്ഞു. പാർശ്വവർത്തികളെക്കൊണ്ട് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാരമ്പര്യമുള്ള പല പ്രമുഖ നേതാക്കളും പാർട്ടിയോട് വിട പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് കപിൽ സിബലും ഗുലാം നബി ആസാദും. സംഘടനയെ ചലിപ്പിക്കാനും മുന്നോട്ട് നയിക്കാനും കരുത്തുള്ള ഈ നേതാക്കൾ കോൺഗ്രസിലെ അധികാരവാഴ്ചയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് പുറത്തുപോയിരിക്കുന്നത്. ഇനിയും നിരവധി ആളുകൾ കോൺഗ്രസിനോട് വിട പറയുമെന്ന അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീണ്ടും ഗാന്ധി കുടുംബം കോൺഗ്രസിൻ്റെ താക്കോൽ സ്ഥാനത്ത് എത്തിച്ചേരുമോ എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നത്. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കും എന്നവർ പറയുമ്പോഴും അവരുടെ നിലപാടുകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കോൺഗ്രസിൽ പല വിവിധ നേതാക്കളും ശശി തരൂർ അടക്കം കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാം എന്ന സാധ്യതയുണ്ട്. കോൺഗ്രസിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാമെന്നും കുടുംബവാഴ്ച അവസാനിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. പലരും ഹൈക്കമാൻഡിനെ പേടിച്ച് അഭിപ്രായം പുറത്തു പറയാതിരിക്കുകയാണ്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കും എന്ന് കരുതാം. രണ്ട് ചേരികളായി നിന്ന് കോൺഗ്രസ് നേതാക്കൾ പോരാടാൻ ഇറങ്ങിയാൽ പൊതുവെ ദുർബലമായ ഈ സംഘടനയുടെ ഭാവി എന്തായിരിക്കുമെന്ന് പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസവും ശക്തിയാർജിച്ചു വരുന്ന ബി ജെ പിയെ നേരിടാൻ ഈ തർക്കങ്ങൾ ഗുണം ചെയ്യില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയിലെ പൊതു രാഷ്ട്രീയ അവസ്ഥ വിലയിരുത്താതെയും പരിഗണിക്കാതെയുമാണ് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ചേരുവിരിവ് ഉണ്ടാകുന്നതെങ്കിൽ അത് സംഘടനയ്ക്ക് വലിയ ദോഷങ്ങൾ ചെയ്യും. ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കോൺഗ്രസ് നേതൃത്വം അതിനനുസരിച്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നത് ഒരു വലിയ ചോദ്യമാണ്. നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ അസ്തമയം സ്വയം തിരഞ്ഞെടുക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.